ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. നമ്മൾ ഇന്ന് അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോണേ സെബ്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സൗണ്ട് കാർഡാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഇൻറ്റേർണൽ സൗണ്ട് കാർഡാണ്. അപ്പോൾ നമുക്കിത് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഫോർ ചാനൽ സൗണ്ട് കാർഡാണ് തന്നെ. പിന്നെ നിങ്ങൾ വാങ്ങണേക്കാളും മുമ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പി സി ആയി സ്ലോട്ട് വേണം. അത് ഫുൾ ലെങ്ത്തിൽ സ്ലോട്ടാണ് വേണ്ടത്. ആദ്യമേ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പി സി ഐ സ്ലോട്ട് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം സൗണ്ട് കാർഡ് വാങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ സൗണ്ട് കാർഡ് വേസ്റ്റ് ആയി പോകും. ഈ സൗണ്ട് കാർഡിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു സൗണ്ട് കാർഡും പിന്നെ ഇതിൻ്റെ ഡ്രൈവർ സി ഡി അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കേബിളും കാര്യങ്ങളെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. ഈ സൗണ്ട് കാർഡിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സൗണ്ട് കാർഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് കാർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പി സി ബി ഉണ്ടാക്കിയേക്കാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ സൗണ്ട് കാർഡിന് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തും ആകെ ഇതിൻ്റെ പ്രൈസ് ആകെ ഒരു 450 ഇവിടെ മറപ്പി കൊടുത്തേക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് കടയിലൊക്കെ ഒരു 350 രൂപയ്ക്കൊക്കെ ഈ സൗണ്ട് കാർഡ് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രൈസ് ഒന്നും മുടക്കാത്തതുകൊണ്ട് അതിനുള്ളൊരു ക്വാളിറ്റി ഇതിനുണ്ട്. പിന്നെ അതിൻ്റെ പാക്കേജിങ് ആയാലും പറയാതിരിക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല പാക്കേജിങ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. യൂസർ മാനുവലിന് ആവശ്യമില്ല, കാരണം മാനുവലിൽ തന്നെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിൽ അത്യാവശ്യം റാമും കാര്യങ്ങളൊക്കെ ഇടാറിയാവുന്ന ആൾക്കാർക്ക് തന്നെ ഇത് ഇടാവുന്നേ ഉള്ളൂ. മാറ്റി സ്ലോട്ട് മാറ്റി ഇടാതിരിക്കുക, ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്ലോട്ട് ഇടാതിരിക്കുക, പി സി ഐ സ്ലോട്ട് തന്നെ ഇടുക. അങ്ങനെയാണെങ്കിൽ ഇത് വർക്കാവുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പോർട്ട് എന്തൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കി തന്നെ ഇതിൻ്റെ അകത്ത് സൗണ്ട് കാർഡിൻ്റെ കണക്ട് ചെയ്യാതെ ഫോർ ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് 4 ഔട്ട്പുട്ട് കിട്ടേണ്ടതാണ്. പല പല ചാനലായിട്ട് കിട്ടും. സ്റ്റീരിയോയും മൈക്കെല്ലാം കുത്താവുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട്. മൈക്ക് കുത്തുമ്പോഴും ചെറിയ നോയ്സ് വരുന്നുണ്ട്, അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണ പോലെ തന്നെ നിങ്ങളിതിൻ്റെ അകത്ത് കേബിൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് വർക്കാവില്ല. അപ്പോൾ ഈ മൈക്കുള്ളിടത്ത് തന്നെ മൈക്ക് കണക്ട് ചെയ്യുക, വേറെ ചാനലിൽ കയറി മൈക്ക് കണക്ട് ചെയ്താൽ മൈക്ക് വർക്കാവില്ല. അപ്പോൾ ഈ മൈക്കിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ നോയ്സ്, അല്ലാത്ത സമയങ്ങളിൽ ഇതെല്ലാം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല. ഈ പി സി ബി കാണുമ്പോൾ തന്നെ ഒരു ഗ്രീൻ കളർ മാസ്ക് ഇട്ടേക്കണ ഒരു പി സി ബി ആണ് ഇവർ വെച്ചേക്കണേ. ഈ പി സി ബിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കപ്പാസിറ്ററൊന്നും സോളിഡ് സ്റ്റേറ്റ് അപ്പോൾ നല്ല ടൈപ്പ് കപ്പാസിറ്ററൊന്നും അല്ല വരുന്നത്, ചെറിയ വിലക്കുറഞ്ഞ കപ്പാസിറ്റർ തന്നെ എൻ്റെ ഒരു കൊടുത്തേക്കണേ. അപ്പോൾ കപ്പാസിറ്ററൊക്കെ ഒന്ന് മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി കിട്ടിയേനെ. അതുപോലെ എൻ്റെ ഐ സി ആയാലും ഒരുപാട് കൂടിയ ഐ സി ആണ്, ഏറ്റവും കുറഞ്ഞ ഐ സി ആണ് അവർ വെച്ചേക്കണേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.